Empire College of Science offers Hospital Administration course, MBA in Healthcare Management. Training tie-up with multi-specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kuttipuram. വളാഞ്ചേരിയിൽ ദേശീയപാത മൂച്ചിക്കൽ ഓണിയൻ പാലത്തിന് സമീപം അപകട ഭീഷണി ഉയർത്തുന്ന ചീനിമരം വെട്ടിമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഏത് സമയത്തും നിലംപൊത്താവുന്ന വൻ ചീനിമരം യാത്രക്കാർക്കും സമീപത്തെ വീടുകൾക്കും കടകൾക്കും ഭീഷണി ഉയർത്തുന്നുണ്ട്. ദേശീയപാതയിലൂടെ നൂറുകണക്കിന് വാഹനങ്ങളും യാത്രക്കാരുമാണ് ദിവസവും കടന്നുപോകുന്നത്. വൈദ്യുതി കമ്പികൾ കടന്നുപോകുന്നതും ഈ മരത്തിന്റെ ചില്ലകൾക്ക് ഇടയിലൂടെയാണ്. കാലവർഷം കനത്തതോടെ ഈ ചീനിമരം ഏത് സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലായിട്ടുണ്ട്. കറന്റ് കമ്പികൾക്ക് മേൽ മരം പൊട്ടി വീഴുകയാണെങ്കിൽ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളിലേക്ക് കമ്പി പൊട്ടി വീണ് വലിയ അപകടമുണ്ടാവാനുള്ള സാധ്യതയും ഏറെയാണ്. മരത്തിന് തൊട്ട് ചാരി നിൽക്കുന്ന കെട്ടിടത്തിൽ വ്യാപാര സ്ഥാപനങ്ങളുമുണ്ട്. വളാഞ്ചേരി തൃശൂർ നാഷണൽ ഹൈവേ റോഡാണ്. ഏത് സമയത്തും ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ അപകട ഭീഷണി ഉയർത്തിക്കൊണ്ട് ഒരു വൻ ചീനിമരമാണ് ഇതിന് സമീപത്തായി കിടക്കുന്നത്. ഈ മരം അടിയന്തരമായി മുറിച്ച് മാറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ഒരു വൻ ദുരന്തത്തിന് തന്നെ വളാഞ്ചേരി സാക്ഷിയാകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം കാലവർഷക്കെടുതിയിൽ ഓരോ ദിവസവും നമ്മൾ പത്രം വായിക്കുമ്പോൾ എല്ലാ ഇടങ്ങളിലും മരം വീണതായിട്ടും മറ്റും നമ്മൾ റിപ്പോർട്ട് വായിക്കുന്നുണ്ട്. നമ്മളൊരു അപകടം വന്നതിന് ശേഷമല്ല ദുരന്ത സ്ഥലത്തേക്ക് വരേണ്ടത്. തീർച്ചയായും ഈ മരം ഇവിടെ നിന്ന് മുറിച്ച് മാറ്റേണ്ടതാണ്, അതിന് അധികാരികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ മരത്തിനോട് ചാരി ഒരു മരവ്യവസായവും അതിൻ്റെ അപ്പുറം ഒരു വർക്ക്ഷോപ്പും അതുപോലെ തന്നെ ഒരു പെയിൻറ്റർ കടവും തൊട്ട് വീടുകളും ചാരി ചാരി നിൽക്കുന്ന വീടുകളൊക്കെ ഇതിൻ്റെ സമീപത്തുണ്ട്. രണ്ട് വർഷത്തോളമായി ഈ ബിൽഡിംഗ് ഓണർ ഇതുമായി ബന്ധപ്പെട്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റി മുതൽ മന്ത്രി റിയാസ് വരെ നിവേദനങ്ങളുമായി പോയിട്ടുണ്ട്. വാർഡ് മെമ്പറോടും വിവരങ്ങളൊക്കെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല അനുകൂലമായ നിലപാട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അവർക്ക് അവരുടേതായ രീതിയിൽ കിട്ടിയ ഫയലുകളും പേപ്പറുകളും ഒക്കെ മേലെ ഓഫീസുകളിലേക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികൾ ഇപ്പോൾ അവസാനമായി ചെന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ഹൈവേ ഓഫീസിലുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണത്. തീർച്ചയായിട്ടും ആ ഫയല് നീങ്ങണം. ഞങ്ങളൊക്കെ സംബന്ധിച്ചോളം ഇത് ഒരു പൊതുവിഷയമായി ഏറ്റെടുത്തുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യാവകാശ പ്രശ്നങ്ങളുമായി ഇടപെടുന്ന ഹ്യൂമൻ റിസോഴ്സ് സെൻട്രലൈസ് ആ ഗ്രൂപ്പിൻ്റെ ഉത്തരവാദിത്വത്തോട്ട ഭാരവാഹികൾ ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രത്യക്ഷ സമര പരിപാടികളുമായിട്ട് തന്നെ അവസാനിപ്പിക്കുന്നതുവരെ ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. സമീപത്തെ വീടുകളിൽ താമസിക്കുന്നവരും ഏറെ ഭയപ്പാടോടെയാണ് കഴിച്ചു കൂട്ടുന്നത്. ഈ ചീനിമരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് ഒരു ശല്യമാണ്, കിണറിന് ശല്യമാണ്. വീട് ഞങ്ങളുടെ ഒരു ഭാഗം മുഴുവൻ വീണു പോവാറായിരിക്കുന്നു. ഒരു തൊഴുത്ത് പോലത്തെ ഒരു പെരണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കൊമ്പ് വീണിട്ട് അതാകെപ്പോൾ പൊളിഞ്ഞു പോയി. ഇനിയിപ്പോൾ അടുത്ത് ഞങ്ങളെ വീടാവും. വീടിൻ്റെ മുകളിൽ കിടക്കണത് നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് അല്ലാതെ. വേനൽക്കാലത്ത് ഇപ്പോൾ ഞങ്ങളെ കൗൺസിലറൊക്കെ കാണുന്നതാണ്, അവർക്കൊക്കെ അറിയാം അതിൻ്റെ മുകളിൽ കിടക്കണേ ഇല പൂവും ഇലയും വന്ന് വീണ് കിടക്കണത്. നമ്മൾ തട്ടി കളഞ്ഞിട്ട് ഞങ്ങൾ വെള്ളം കോരി കുടിക്കുകയെന്ന് മാത്രം. അതിൻ്റെ മുകളിൽ ഒരുപാട് വലകളിട്ട് കണ്ട് അതിൻ്റെ മുകളിൽ ഉള്ളിലേക്ക് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഞങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെയാണ് ഏറെ പ്രശ്നം. വീടിൻ്റെ വീടിന് ഭീഷണി തന്നെയാണ്. വീടിൻ്റെ മുകളിൽ കൊമ്പ് വീണിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീടിനെയൊക്കെ കരണ്ടിൻ്റെ കമ്പിയാണ് ചോട്ടു കൂടെ പോണത്. എത്ര ആൾ ഇതിൻ്റെ അടിയിൽ കൂടെ നടന്നു പോണതാണ്. ഞങ്ങൾ ഈ താഴ്ന്നു ഭാഗത്തേക്കുള്ള ഒരു വഴിയാണിത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കൊമ്പ് വീണതാണ്. തീ അങ്ങനെ വന്ന് വരികയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് തീ പിടിച്ചിട്ടില്ല. ആ കൊമ്പ് കിട്ടുന്ന അവർ ഇലക്ട്രിസിറ്റിക്കാർ വന്ന് കമ്പ് മാറ്റിപ്പോയി. അവർ പിന്നെ അതിന് വേണ്ടിയിട്ട് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞങ്ങളൊരുപാട് സ്ഥലത്തായി ഇതിനെപ്പറ്റി അന്വേഷിക്കണം. അപ്പോൾ ആരും ഇതിനെ പറ്റിയിട്ടൊരു നടപടി എടുത്തിട്ടില്ല. അപ്പം ഇനി ഞങ്ങൾക്ക് ഈ വർഷം കഴിയുമ്പോൾ വല്ല അപകടം വന്നിട്ട് ഇതിൻ്റെ ചോട്ടിൽ ആൾക്കാർ വന്നിട്ട് കാര്യമില്ലല്ലോ. അപകടം വരുന്നതിൻ്റെ മുന്നല്ലേ നമുക്ക് വരേണ്ടത്. കാലപ്പഴക്കവും വലിയ വൃക്ഷവുമായതിനാലുള്ള ഭാരവും കാരണത്താൽ ശിഖരങ്ങൾ പലതും നിലവിൽ ഒടിഞ്ഞ അവസ്ഥയിലാണ്. മരത്തിന്റെ വലിയ വേരുകൾ കടന്നുപോകുന്നത് സമീപത്തെ കെട്ടിടത്തിനുള്ളിലൂടെ ആയതിനാൽ കെട്ടിടത്തിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വീടുകളിലെ കിണറുകളിലേക്ക് മരത്തിന്റെ ഇലകൾ വീണ് ചീയുന്ന പ്രശ്നവും നേരിടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലാ കലക്ടർക്കും പൊതുമരാമത്ത് മന്ത്രിക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു.
അപകട മേഖലയിലാണ്, അതായത് ഹൈവേന്റെ ഭക്തിനാണ് ഈ മരം നിൽക്കുന്നത്. അത് പെട്ടെന്ന് വീഴുകയാണെങ്കിൽ പലതും സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ പെട്ടെന്ന് ഈ മരം മുറിച്ചില്ലെങ്കിൽ അതിനുള്ള ഉത്തരങ്ങളൊക്കെ അതിന് എതിരായിട്ട് നിൽക്കുന്നവർ പറയേണ്ടി വരും. അതുകൊണ്ട് കഴിയും വേഗം മുറിക്കാൻ എൻ്റെ ഒരു അപേക്ഷയാണ്. ദേശീയപാത അധികൃതർക്ക് പരാതി കൈമാറിയെങ്കിലും ഇവരും യാതൊരുവിധ നടപടികളും കൈക്കൊണ്ടില്ല. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്ന് ഹ്യൂമൻ റൈറ്റ്സ് കെയർ സെന്റർ കോട്ടകൽ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം പ്രമേയത്തിലൂടെ അധികാരികളോട് ആവശ്യപ്പെട്ടു. അധികൃതർ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടാത്ത പക്ഷം പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടിറങ്ങുമെന്നും ഹ്യൂമൻ റൈറ്റ്സ് കെയർ ഭാരവാഹികൾ അറിയിച്ചു. റോഡ് ഈ റോഡിന്റെ രണ്ട് സൈഡിലും അനവധി വീടുകളും അതുപോലെ സ്കൂൾ കുട്ടികൾ കല്ലടയായി പോകുന്നതും ബസ് കൊണ്ട് നടക്കുന്നതും ഒക്കെയാണ്. അപ്പോൾ ഈ പോസ്റ്റ് ഇത് മരം വീണ് കഴിഞ്ഞാൽ മൊത്തം പോസ്റ്റുകളും റോട്ടിലേക്ക് വരും. അതുപോലെ പിന്നെ ബസ് പോകുമ്പോൾ പിന്നെ തൃശ്ശൂർ കോഴിക്കോട് ഹൈവേണത് ഈ ഹൈവേൻ്റെ സൈഡിൽ ഇത്രയും കീരിമരം ഇത് എത്രയും പെട്ടെന്ന് വെട്ടി മാറ്റണം. അധികാരികൾ കണ്ണ് തുറന്നിട്ട് വെട്ടി തട്ടിയില്ലെങ്കിൽ ഭയങ്കര അപകടമാണ് വരാൻ പോകേണ്ടത്. ഇത്രയും വീടുകളുണ്ട്, ബാക്കിൽ കിണറുണ്ട്, കിണറൊക്കെ വളരെ മോശത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഇപ്പോൾ. അതുപോലെ സ്കൂൾ കുട്ടികൾ സ്കൂൾ ബസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതിന് കണ്ണു തുറന്ന് ഇത് വെട്ടാനുള്ള അരവഞ്ചനം ചെയ്യണം, നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ എല്ലാ വർഷവും മെയിൻ്റെനൻസ് വർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു മൂന്നാഴ്ച ഇതിൻ്റെ മുകളിലൊരു കമ്പ് വീണിട്ട്, അപ്പോഴും ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷകൾ കൊടുത്തിട്ടുണ്ട്, ഒന്നും നടപടിയൊന്നും ആയിട്ടില്ല. ഇപ്പോൾ വേറെ ഇറങ്ങിയിട്ട് ചാരി നിൽക്കണ കാരണം വേര് അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് മതിലും നിലമൊക്കെ പൊന്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം വരണമെങ്കിൽ ഈ ചീനിമരം മുറിച്ചേ പറ്റൂ. യാർ ഹൈപ്പർ നാച്ചറിംഗ് യുവർ ലൈഫ്. വളാഞ്ചേരി, തിരൂരങ്ങാടി, കാടപ്പടി, KSA.